Hello everyone, welcome back to Misba, Afreen's Creations. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബനാന ഹൽവയാണ്. യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ചേർക്കാതെ ശുദ്ധമായ പശുവിൻ നെയ്യിൽ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ കൊച്ചുകുട്ടികൾക്ക് പോലും കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹൽവയാണിത്. ഈ ഒരു ഹൽവയ്ക്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഹൽവ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3 പഴം എടുത്തിട്ടുണ്ട്. നന്നായി പഴുത്ത പഴം വേണം എടുക്കാനായിട്ട്, പച്ചപ്പഴം എടുക്കരുത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം. സാധാരണ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ പഴത്തിൻ്റെ തൊലി ഒന്ന് കറുത്ത് കഴിഞ്ഞാൽ കഴിക്കാനും ഒട്ടും ഇഷ്ടപ്പെടാറില്ല അല്ലേ. അപ്പോൾ അത്തരക്കാർക്കൊക്കെ ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കി കൊടുത്താൽ അവരത് വളരെ ഇഷ്ടത്തോടു കൂടെ തന്നെ കഴിച്ചോളും. ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്നൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒരുപാട് ആവരുത്, വളരെ കുറച്ച് മാത്രം മതി. ഇനി ഇതിലേക്കൊരു 5 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏലക്കായ പൊടിച്ചതുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ട, എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ തന്നെ ചേർത്തതാണ്. ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ ഇതേപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കി തുടങ്ങാം. ഹൽവ ഉണ്ടാക്കുന്നതിന് മുന്നേ ഹൽവ സെറ്റ് ചെയ്യാനുള്ള പാത്രം റെഡിയാക്കണം. അപ്പോൾ ഹൽവ സെറ്റ് ചെയ്യാനുള്ള പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗീ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് 4 ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ശർക്കര നന്നായി ഒന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഹൽവയുടെ കളറ് ബനാനയുടെ കളർ തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് ബ്ലാക്ക് ഹൽവ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ഡാർക്കായിട്ടുള്ള ശർക്കര വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ലൈറ്റ് കളറിലുള്ള ശർക്കരയാണ് എടുത്തത്. അതുകൊണ്ടാണ് നമ്മുടെ ഹൽവയും ലൈറ്റ് കളറായത്. നിങ്ങൾക്ക് ബ്ലാക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ, ബ്ലാക്ക് ഹൽവ വേണമെന്നുണ്ടെങ്കിൽ നല്ല ഡാർക്കായിട്ടുള്ള ശർക്കര തന്നെ വാങ്ങിക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായി ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കി തുടങ്ങാം. ഹൽവ ഉണ്ടാക്കാനായി എടുക്കുന്ന പാത്രം ഒന്നുകിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ അടി നല്ല കട്ടിയുള്ള ഉരുളിയോ അങ്ങനെയുള്ള എന്തെങ്കിലും പാത്രത്തിൽ വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പാത്രം ചൂടായി വരുന്ന സമയത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ അത്രയും തന്നെ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാടങ്ങ് വേവിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 3 പഴത്തിലേക്ക് 1 തേങ്ങയുടെ പാലാണ് ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് പാൽ നമ്മൾ നേരത്തെ പഴം അരക്കുന്ന സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി വരുന്ന പാലും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പ്രോസസ്സൊക്കെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. നന്നായി മിക്സ് ആയതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായി അങ്ങ് മിക്സ് ചെയ്തിട്ട് പിന്നെ ചെയ്യേണ്ടത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. സാധാരണ ഹലുവയുടെ അത്രയും ഒരു ടൈമൊന്നും ഈ ഒരു ഹലുവ സെറ്റാവാനായിട്ട് ആവശ്യമില്ല. വളരെ കുറച്ച് ടൈം മാത്രം മതി. ഒരു 30 മിനിറ്റ്സ് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഹലുവ സെറ്റായി കിട്ടും. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ ബനാനയിൽ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പതുക്കെ പതുക്കെ മുറുകി വരാൻ തുടങ്ങും. എന്ന് വെച്ചാൽ അങ്ങനെ ടൈറ്റായിട്ട് വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കുകയല്ല, ഓരോ സ്പൂണ് വീതം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കാം. വീണ്ടും ടൈറ്റായി വരുന്ന സമയത്ത് വീണ്ടും
ഗീ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇളക്കുക. വീണ്ടും കുറച്ചും കൂടെ ഒന്ന് ടൈറ്റായി വരുന്ന സമയത്ത് വീണ്ടും നെയ്യ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഒരു 4-5 ടീസ്പൂൺ നെയ്യോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ 5 ടീസ്പൂൺ നെയ്യ് എന്ന് പറഞ്ഞത് ഒരുമിച്ച് ചേർക്കുകയല്ല, ഇതേപോലെ ഇങ്ങനെ ടൈറ്റായി വരുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുക. ടോട്ടൽ നമുക്ക് ഒരു 5 ടീസ്പൂൺ നെയ്യുടെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ടൈറ്റായി പാനിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, ബദാം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇളക്കുന്നതിനനുസരിച്ച് വീണ്ടും ടൈറ്റായി വരും. ഇനി ഇതിലേക്ക് കുറച്ച് വൈറ്റ് എള്ള് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഹൽവ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ആരും വിചാരിക്കരുത് ഹൽവ റെഡിയായി എന്ന് കരുതി മോൾഡിലേക്ക് മാറ്റരുത്, ഹൽവ റെഡിയായിട്ടില്ല. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് ഗീയും കൂടെ ചേർത്ത് വീണ്ടും നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. വീണ്ടും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കുറച്ചും കൂടെ തിക്കായി വരും, അതുപോലെ തന്നെ ഇതിങ്ങനെ മുരിയാൻ തുടങ്ങും. നമ്മൾ എന്തെങ്കിലുമൊക്കെ പൊരിക്കുന്ന സമയത്തൊരു മുരിയുന്ന സൗണ്ട് ഉണ്ടാവില്ലേ, അതേപോലെ മുരിയാൻ തുടങ്ങും. അങ്ങനെ മുരിഞ്ഞ് എല്ലാ ഭാഗവും മുരിഞ്ഞ് വരുമ്പോഴാണ്, കണ്ടോ ബാക്ക് സൈഡ് ഇങ്ങനെ മുരിയുന്നത് കണ്ടോ, ഇങ്ങനെ മുരിച്ചിൽ വന്നൊരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ഒരു പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഹൽവ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിലേക്ക് മാറ്റിക്കൊടുക്കുക. ഇതാ കണ്ടില്ലേ, നമ്മളിതിലേക്ക് മാറ്റിയ സമയത്ത് സൈഡ് ഭാഗം കണ്ടില്ല, ഇങ്ങനെ മുരിഞ്ഞ പോലെ നിൽക്കുന്നത്. ഈ ഒരു പാകത്തിനാണ് നമ്മൾ ഹൽവ മോൾഡിലേക്ക് മാറ്റേണ്ടത്. അപ്പോൾ നമ്മുടെ ഹൽവ കറക്റ്റ് ടെക്സ്ചറായിട്ട് തന്നെ കിട്ടും. ഇനി ഒരു സ്പൂണിൽ കുറച്ച് നെയ്യ് എടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഹൽവ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ഉള്ള ഈ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഹൽവ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം വേണം കട്ട് ചെയ്യാനായിട്ട്. ഇത് തണുപ്പിക്കാനായിട്ട് ആരും ഫ്രിഡ്ജിലൊന്നും കൊണ്ടുവെക്കരുത്, റൂം ടെമ്പറേച്ചറിൽ തന്നെ തണുപ്പിച്ചെടുക്കുക. നന്നായി തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം. ഇപ്പം നമ്മുടെ ഹൽവ നന്നായി തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കണം. ജസ്റ്റ് സൈഡിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ ഇതിങ്ങനെ വിട്ട് വരാൻ തുടങ്ങും. എന്നിട്ട് ഇതൊന്ന് തിരിച്ചു വെച്ചാൽ മതി, അപ്പം മുഴുവനായിട്ടങ്ങ് വിട്ടുവരും. അങ്ങനെ നമ്മുടെ ബനാന ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സ് ഒക്കെ കമൻസിലൂടെ അറിയിക്കാം. ഇതിങ്ങനെ കയ്യിലെടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം അടിപൊളിയായിട്ടാണിത് കിട്ടിയിട്ടുള്ളതെന്ന്. നമുക്കിനി ഇത് കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിരിക്കുക, സന്തോഷമായിരിക്കുക. താങ്ക് യു. Thank you.